ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ കോവണിയാണ്. തിരുസഭയുടെ മഹിമയണിഞ്ഞ സഭയായ സ്വർഗത്തിലെ എല്ലാ വിശുദ്ധരുടെയും രാജ്ഞിയാണ് പരിശുദ്ധ അമ്മ. തൻ്റെ പുത്രൻ്റെ ഭൂമിയിലെ രക്ഷാകര പദ്ധതിയിൽ ദൈവഹിതത്തോട് പൂർണ്ണമായും അനുസരിച്ച് കീഴ്വഴങ്ങിയ പരിശുദ്ധ അമ്മയെ ശരീരത്തോടും ആത്മാവോടും കൂടെ ഈശോ സ്വർഗത്തിലേക്ക് എടുക്കുകയും ആ അമ്മയെ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി ക്രിസ്തുരാജൻ കിരീടം ധരിപ്പിക്കുകയും ചെയ്തുവെന്ന് തിരുസഭയോട് ചേർന്ന് നാം വിശ്വസിക്കുന്നു. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നതുപോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ എന്ന യേശുവിൻ്റെ വചനം മാമോദിസ സ്വീകരിച്ച ഓരോ വ്യക്തിയും വിശുദ്ധിയിലേക്കാണ് വളരേണ്ടതെന്നും ദൈവത്തിൽ എത്തിച്ചേരേണ്ടവരാണെന്നുമുള്ള ബോധ്യം ഒന്നുകൂടെ നമ്മിൽ ഉറപ്പിക്കുന്നുണ്ട്. വിശുദ്ധരെല്ലാം തന്നെ തങ്ങളുടെ ബലഹീനതകളോടും കുറവുകളോടും കൂടെ ഈ ഭൂമിയിൽ ജീവിച്ചവരാണ്. പക്ഷേ ദൈവമാണ് യഥാർത്ഥ ലക്ഷ്യമെന്ന തിരിച്ചറിവ് അവർ നേടിയപ്പോൾ ആ ലക്ഷ്യം നേടിയെടുക്കാൻ തീവ്രമായി പരിശ്രമിച്ചവരാണ് അവർ. അതിനുവേണ്ടി ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ പരിശുദ്ധ അമ്മയുടെ സഹായം അവർ അപേക്ഷിച്ചിരുന്നു. വിശുദ്ധരാവുക എന്നതാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ലക്ഷ്യം. അയൽക്കാരനിൽ ക്രിസ്തുവിൻ്റെ മുഖം കണ്ട് ആവശ്യത്തിലിരിക്കുന്നവനെ ക്രിസ്തുവിനെ എന്ന പോലെ സഹായിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നതിലാണ് വിശുദ്ധി കുടികൊള്ളുന്നത് എന്ന് ഫ്രാൻസിസ് പാപ്പ പറയുന്നുണ്ട്. ഈ ലോകത്ത് വിശുദ്ധമായി ജീവിക്കുവാൻ, കപടതകൾ ഇല്ലാതെ ജീവിക്കുവാൻ, ഹൃദയവിശുദ്ധിയിൽ ജീവിച്ച്, സഹോദരങ്ങളെ സ്നേഹിച്ച് ജീവിച്ച് സ്വർഗത്തിലേക്കെത്താൻ സ്വർഗത്തിലേക്കുള്ള കോവണിയായ പരിശുദ്ധ അമ്മയും സ്വർഗത്തിലെ നമ്മുടെ സഹോദരങ്ങളായ സകല വിശുദ്ധരും നമ്മെ സഹായിക്കട്ടെ.